ഹായ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന ടോപ്പിക് ആണ്. ഇത് ഫോർത്ത് സെമസ്റ്റർ ബിടെക് സ്റ്റുഡൻസ് പഠിക്കുന്ന MA 202 അല്ലെങ്കിൽ MA 204 രണ്ട് പേപ്പറിലും കോമൺ ആയിട്ട് വരുന്ന ടോപ്പിക്കാണ് പ്രോബബിലിറ്റി ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന ഫസ്റ്റ് മൊഡ്യൂൾ. ആ മൊഡ്യൂളിലെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത്. അതിനകത്ത് തന്നെ ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ CDF എന്ന് പറയുന്ന ഒരു ടോപ്പിക്കും കൂടെ ഉണ്ട്. രണ്ട് ടോപ്പിക്കൊന്നും യൂണിവേഴ്സിറ്റി എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളതാണ്. അപ്പൊ ശ്രദ്ധിച്ച് മനസ്സിലാക്കിയിട്ട് പഠിക്കാം. ഈ ചാനൽ ബിടെക് മാത്തമാറ്റിക്സ് നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രിപ്ഷന്റെ കൂടെ കാണുന്ന ബെല്ലൈക്കണം കൂടെ എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന ഈ ടോപ്പിക്ക് നമ്മള് പഠിച്ചു വെക്കേണ്ട ഒരു ടോപ്പിക്കാണ്. കാരണം ഫസ്റ്റ് മൊഡ്യൂളിൽ പ്രോബബിലിറ്റി ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി എന്ന് പറയുന്ന ഫസ്റ്റ് മൊഡ്യൂളിൽ ചോദിക്കുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. എന്താണ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്? ഇവിടെ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളിന്റെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. അതായത് ഇതിന്റെ ഡെഫിനിഷൻ നമ്മൾ ഇങ്ങനെ പഠിച്ചു വെക്കുക. ഇവിടെ എക്സ് എന്ന് പറഞ്ഞ ഒരു റാൻഡം ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ, ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ എക്സ്. എന്താണ് ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ എന്ന് പറഞ്ഞാല് വാല്യൂസ് ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് കിട്ടുന്ന റാൻഡം വേരിയബിൾസ്, ഡിസ്ക്രീറ്റ് ആയിട്ട് കിട്ടുന്ന. അതായത് ഇപ്പോ എക്സിന്റെ വാല്യൂസ് ഒക്കെ ഇവിടെ കോമൺ ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. അതായത് X1, X2, X3 അങ്ങനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് വാല്യൂസ് ആയിരിക്കും. അങ്ങനെയുള്ള വേരിയബിളിനെയാണ് നമ്മൾ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത്. ഇനി ഇതല്ലാതെ സെക്കൻഡ് മൊഡ്യൂളിൽ നമുക്ക് കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ പഠിക്കാനുണ്ട്. എന്താണ് കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള വാല്യൂ ആയിരിക്കും ഇവിടെ എക്സിന് കിട്ടുന്നുണ്ടാവും. അതായത് ഇൻ ബിറ്റ്വീൻ X1 and X2, X1 less than or equal to X2 ഇങ്ങനെയുള്ള വാല്യൂസ് ആയിരിക്കും നമ്മുടെ റാൻഡം വേരിയബിൾ എക്സിന് ഉണ്ടാവും. അതായത് ഇറ്റ്സ് എ സംതിങ് ജസ്റ്റ് ലൈക്ക് റിയൽ നമ്പേഴ്സ്. ഇത് ഒരു നാച്ചുറൽ നമ്പർ പോലെ 1, 2, 3, 4 എക്സെട്രാ എന്ന് പറയുന്ന പോലെയുള്ള വാല്യൂസ് ആണ് ഡിസ്ക്രീറ്റ് ആയിട്ട് വരിക. റിയൽ നമ്പർ ആയിട്ട് വരുവാണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള റാൻഡം വേരിയബിൾ ആണ് നമ്മൾ പറയും. അപ്പൊ ഇങ്ങനെ നമുക്കിവിടെ എക്സ് എന്ന് പറയുന്ന ഒരു ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളിന്റെ ഓരോ വാല്യൂസിനും കറസ്പോണ്ടിങ് ആയിട്ട് ഇപ്പോ X1, X2, X3 എക്സെട്രാ XN ഇങ്ങനെ N വാല്യൂസ് ഉണ്ട് ഈ റാൻഡം വേരിയബിളിന് എന്ന് വിചാരിക്കാം. അങ്ങനെ XN വാല്യൂസിന് കറസ്പോണ്ടിങ് ആയിട്ട് അതിന്റെ പ്രോബിലിറ്റീസ് ഉണ്ടാവും അല്ലേ? ഏതൊക്കെ പ്രോബിലിറ്റീസ് ഉണ്ടാവുക? F(X1) ഉണ്ടാവും, F(X2) ഉണ്ടാവും, F(X3) ഉണ്ടാവും, എക്സെട്രാ F(XN) ഉണ്ടാവും. ജസ്റ്റ് ഒരു സിമ്പിളിന് വേണ്ടിയാണ് ഞാൻ എഫ് എന്ന് പറഞ്ഞ ഒരു നൊട്ടേഷനോടെ യൂസ് ചെയ്തിരിക്കുന്നത്. അതായത് ഇറ്റ്സ് എ ലിസ്റ്റ് ഓഫ് വാല്യൂസ് ഓഫ് എക്സ് ആൻഡ് ഇറ്റ്സ് കറസ്പോണ്ടിങ് പ്രോബിലിറ്റീസ്. റാൻഡം വേരിയബിൾ എക്സിന്റെ വാല്യൂസും അതിന്റെ കറസ്പോണ്ടിങ് പ്രോബിലിറ്റീസും കൂടെ ഇങ്ങനെ ഒരു ടേബിളാക്കി എഴുതുകയാണെങ്കിൽ ഈ ഒരു ടേബിളിനെയാണ് നമ്മൾ എന്ത് പറയുന്ന പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ എന്ന് പറയുന്നത്. എക്സിന്റെ വാല്യൂ ആ എക്സിന്റെ വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോബിലിറ്റീസും ഇങ്ങനെ എഴുതുന്ന ഈ ഒരു സിസ്റ്റത്തിനെയാണ് നമ്മൾ പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഇനി ചില സ്ഥലങ്ങളിൽ നമുക്കിവിടെ വാല്യൂസ് ഇപ്പോൾ സപ്പോസ് 1/4, 1/2 എന്നൊക്കെ പറഞ്ഞ വാല്യൂസ് ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. ഇനി അങ്ങനെ അല്ലാതെ ഒരു ഗ്രൂപ്പ് ഓഫ് റാൻഡം വേരിയബിൾ സെറ്റ് ഒരു റാൻഡം വേരിയബിളിന്റെ കുറച്ച് വാല്യൂസിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഈ പ്രോബിലിറ്റീനെ ഒരു ഫംഗ്ഷൻ വെച്ച് ഡിനോട്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ F(X) എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ വെച്ച് ഡിനോട്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഇൻ വാല്യബിൾ എക്സ് എക്സിന് വാല്യൂ കൊടുക്കുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ഈ വാല്യൂസ് ഒക്കെ കിട്ടുന്ന ടൈപ്പ് ഒരു ഫംഗ്ഷൻ നമുക്കിവിടെ ഈ പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ അസൈൻ ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഈ ഫംഗ്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്ന പ്രോബിലിറ്റി മാസ് ഫംഗ്ഷൻ. അത് ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ആയതുകൊണ്ടാണ് പ്രോബിലിറ്റി മാസ് ഫംഗ്ഷൻ PMF എന്ന് നമ്മൾ പറയുന്നത്. കണ്ടിന്യൂസിൽ ഇതിന് വേറെ പേരാണ് പറയുക. അപ്പോ ഇവിടെ റാൻഡം വേരിയബിൾ എക്സ് അതിന്റെ കറസ്പോണ്ടിങ് വാല്യൂസിന് കറസ്പോണ്ടിങ് ആയിട്ട് പ്രോബിലിറ്റി എഴുതാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഫംഗ്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത് PMF പ്രോബിലിറ്റി മാസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇനി ഈ F(X) ഒരു PMF ആവണമെങ്കിൽ അത് രണ്ട് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. എന്തൊക്കെ കണ്ടീഷൻസ് ആണ്? ഒന്ന്, F(XI) is greater than or equal to 0 ആയിരിക്കണം.
എഫ് ഓഫ് എക്സ് ആയി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോ ആയിരിക്കും. നെഗറ്റീവ് ആവാൻ പാടില്ല, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോ ആയിരിക്കണം. മാക്സിമം വാല്യൂ ഇത് വരെ വരാൻ പാടുള്ളൂ, വൺ വരെ വരാൻ പാടുള്ളൂ. കാരണം പ്രോബിലിറ്റി എന്ന് പറയുമ്പോൾ പോസിറ്റീവ് ആയിട്ടുള്ള വാല്യൂ ആണ്, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോ ആണ്. ബട്ട് മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് വൺ വരെ ഉണ്ടാവുള്ളൂ. രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് സിഗ്മ എഫ് ഓഫ് എക്സ് ആയി ഈക്വൽ ടു വൺ ആയിരിക്കണം. എക്സിന് നിങ്ങൾ വാല്യൂസ് കൊടുക്കുന്നതിനനുസരിച്ച് എഫ് ഓഫ് എക്സ് വൺ, എഫ് ഓഫ് എക്സ് ടു, എക്സെട്ര, എഫ് ഓഫ് എക്സ് എൻ, ഇതിന്റെ എല്ലാത്തിന്റെയും കൂടെ സം എടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടണം? വൺ എന്ന് കിട്ടണം. ഈ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഫംഗ്ഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രോബിലിറ്റി മാസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം, പ്രോബിലിറ്റി മാസ് ഫംഗ്ഷൻ ആണോ അല്ലയോ ഒന്ന് ചെക്ക് ചെയ്യാനുള്ള. നമ്മൾ ആദ്യം ചെയ്യുന്ന ക്വസ്റ്റ്യൻ, ചെക്ക് വെതർ ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ബൈ 14, എക്സ് ഈക്വൽ ടു 0, 1, 2, 3, 4 ക്യാൻ ബി എ പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. ഇതൊരു പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആവോ എന്നതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇതിലെ രണ്ട് പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ നോക്കേണ്ടത്. എല്ലാ വാല്യൂസും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോ ആണോ നോക്കണം. അത് എല്ലാ വാല്യൂസും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോ ആണോ നമുക്ക് മനസ്സിലാവും. ഇവിടെ നിന്ന് എക്സിന് സീറോ കൊടുത്തുകഴിഞ്ഞാൽ സീറോ വരും, വൺ കൊടുത്താൽ 1/14 വരും, 2 കൊടുത്താൽ 2/14, 3/14 ആൻഡ് 4/14 വരും. എല്ലാ വാല്യൂസും എന്താണ്, ഗ്രേറ്റർ ദാൻ സീറോ ആണ്. അപ്പൊ നമുക്കത് ഇവിടെ ജസ്റ്റ് എഴുതാം. എഫ് ഓഫ് സീറോ എന്ന് പറയുന്നത് സീറോ ആണ്, എഫ് ഓഫ് വൺ ഇസ് 1/14, എഫ് ഓഫ് ടു ഇസ് 2/14, എഫ് ഓഫ് ത്രീ ഇസ് 3/14, എഫ് ഓഫ് ഫോർ ഇസ് 4/14, എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോ ആണ്. ഫസ്റ്റ് കണ്ടീഷനോടെ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട്. ഈ രണ്ടാമത്തെ കണ്ടീഷൻ എന്താണ്, സിഗ്മ എഫ് ഓഫ് എക്സ് ആയി ഈക്വൽ ടു വൺ ആണോ നോക്കുക എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. എഫ് ഓഫ് സീറോ പ്ലസ് എഫ് ഓഫ് വൺ പ്ലസ് എഫ് ഓഫ് ടു പ്ലസ് എഫ് ഓഫ് ത്രീ പ്ലസ് എഫ് ഓഫ് ഫോർ, ഇത് വണ് കിട്ടണം. വണ് കിട്ടുവാണെങ്കിൽ ഇത് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണ്. സീറോ പ്ലസ് 1/14 പ്ലസ് 2/14 പ്ലസ് 3/14 പ്ലസ് 4/14, ഇത്ര പേര് നോക്കൂ. ഡിനോമിനേറ്റർ കോമൺ ആണ്, 14, 3, 6, 10/14 അല്ലെ, 10/14 ആണ് വരുന്നത്. ഇറ്റ് ഇസ് നോട്ട് ഈക്വൽ ടു വൺ. അപ്പോ ഈ തന്നിട്ടുള്ള എഫ് ഓഫ് എക്സ് എന്തല്ല, ഇസ് നോട്ട് എ പ്രോബിലിറ്റി ഫംഗ്ഷൻ. ഇതൊരു പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ അല്ല, അല്ലെങ്കിൽ പ്രോബിലിറ്റി ഇസ് നോട്ട് എ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ, അല്ലെങ്കിൽ ഇത് പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ അല്ല എന്ന് നമുക്ക് പറയാം. നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒരു ടോപ്പിക് ആണ് ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ, സി ഡി എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ. ഇത് ചോദിക്കാറുണ്ട്, ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവാറുള്ളതാണ്. അപ്പൊ എന്താണ് സി ഡി എഫ് എന്നുള്ളത് മനസ്സിലാക്കുക. ദ ഫംഗ്ഷൻ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ്, ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു പി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ്, ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഈസ് കോൾഡ് cumulative distribution function. ഇതിനെയാണ് നമ്മൾ ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ സി ഡി എഫ് എന്ന് പറയുന്നത്. എന്താ കാര്യം എന്ന് വെച്ചാല്, നമ്മുടെ എക്സിന്റെ വാല്യൂ എക്സ് ആവുന്ന വരെയുള്ള പ്രോബിലിറ്റീസ് ആഡ് ചെയ്ത് വെക്കുക, ഇതിനെയാണ് ക്യുമുലേറ്റീവ് ഫംഗ്ഷൻ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ ആയിട്ട് നമ്മൾ ഇങ്ങനെ പറയാം, എക്സിന് വാല്യൂസ് ഉണ്ട് 0, 1, 2 എന്ന് പറഞ്ഞ വാല്യൂസ് ഉണ്ടെന്ന് വിചാരിക്കും. സപ്പോസ് ഒരു 3 കൂടെ ഉണ്ട് വിചാരിക്കും. ഓക്കെ, അപ്പൊ നമുക്കിവിടെ ഇതിന്റെ ഒരു ടേബിൾ ഉണ്ട്. ഇതിന്റെ കറസ്പോണ്ടിങ് പ്രോബിലിറ്റീസ് പി ഓഫ് എക്സ് എന്ന് പറയുന്നത് സപ്പോസ് 1/4, 1/4, 1/4, 1/4 ഇങ്ങനെയാണെന്ന് വിചാരിക്കാം. ഓക്കെ, തൽക്കാലത്തേക്ക് ഇങ്ങനെയാണ് ഇതിന്റെ പ്രോബിലിറ്റി. എല്ലാം ഈക്വൽ ആവണമെന്നില്ല, ഇങ്ങനെയാണ് പ്രോബിലിറ്റി എന്ന് വിചാരിക്കാം. അപ്പോ ഇവിടെ ഇത് പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണ് അല്ലെ, എക്സും അതിന്റെ കറസ്പോണ്ടിങ് പ്രോബിലിറ്റീസ് എഴുതിയിട്ടില്ല, പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണ് നിങ്ങൾ ഈ കാണുന്നത്. ഇനി ഇതിനെ നമുക്ക് സി ഡി എഫ് ആക്കാൻ, ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ആക്കാൻ നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, എക്സ് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ഇങ്ങനെ എഴുതാം. ദെൻ ഇവിടെ നമ്മൾ എഴുതേണ്ടത് ഇതേ സെയിം വാല്യൂസ് തന്നെയാണ്, എക്സിന് സെയിം വാല്യൂസ് തന്നെയാണ്, 0, 1, 2, 3 സെയിം വാല്യൂസ് തന്നെയാണ് എഴുതേണ്ടത്. ദെൻ ഇപ്പുറത്തേക്ക് എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, എക്സ് ഈക്വൽ ടു സീറോ എന്ന് പറഞ്ഞാൽ എക്സ് ഈക്വൽ ടു സീറോന്റെ പ്രോബിലിറ്റി ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പി ഓഫ് എഫ് ഓഫ് ക്യാപിറ്റൽ എക്സ് ഈക്വൽ ടു സീറോ എന്ന് പറഞ്ഞാൽ, എഫ് ഓഫ് സീറോ എന്ന് പറഞ്ഞാൽ എന്താണ്,
പി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സീറോ. സീറോന്റെ താഴെ വരുന്ന, സീറോ അല്ലെങ്കിൽ സീറോന്റെ താഴെ വരുന്ന എക്സിന്റെ പ്രോബിലിറ്റി ആണ് നമ്മളിവിടെ എഴുതുന്നത്. പി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സീറോയില് എക്സ് ഈക്വൽ ടു സീറോന്റെ പ്രോബിലിറ്റി ആയിട്ടുള്ള 1/4 ഉണ്ടാവും. അപ്പൊ നമ്മൾ 1/4 എഴുതും. ഇനി അടുത്തത് എഫ് ഓഫ് വൺ എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലാക്കേണ്ടത്? പി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൺ ആണ്. പി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൺ എന്ന് പറഞ്ഞാൽ വണ്ണിന് താഴെയുള്ള എക്സിന്റെ വാല്യൂസിന്റെ പ്രോബിലിറ്റി എല്ലാം കൂടെ നമ്മൾ ആഡ് ചെയ്ത് എഴുതി വെക്കണം. ദാറ്റ് ഈസ് നമുക്ക് ഇവിടെ എഴുതേണ്ടത് പി ഓഫ് എക്സ് ഈക്വൽ ടു സീറോ എഴുതണം, പി ഓഫ് എക്സ് ഈക്വൽ ടു വൺ എഴുതണം. അതായത് പി ഓഫ് എക്സ് ഈക്വൽ ടു സീറോ പറഞ്ഞാൽ 1/4, എക്സ് ഈക്വൽ ടു വൺ എന്ന് പറഞ്ഞാലും 1/4. അത് രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് എഴുതാൻ പറ്റും? 2/4, 1/2 ആണ് നമ്മളിവിടെ എഴുതി വെക്കേണ്ടത്. ഓക്കെ, ദെൻ അടുത്തത് എഫ് ഓഫ് ടു എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലാക്കേണ്ടത്? പി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടു എന്ന് വെച്ചാൽ പി ഓഫ് എക്സ് ഈക്വൽ ടു സീറോ പ്ലസ് പി ഓഫ് എക്സ് ഈക്വൽ ടു വൺ പ്ലസ് പി ഓഫ് എക്സ് ഈക്വൽ ടു ടു, ടു വരെയുള്ള പ്രോബിലിറ്റീസ് എല്ലാം ആഡ് ചെയ്ത് വെക്കാണ് വേണ്ടത്. അപ്പൊ ഇവിടെ ഏതൊക്കെ വരും? 1/4 പ്ലസ് 1/4 പ്ലസ് 1/4 എന്ന് വരും, 3/4 എന്ന് വരും. എല്ലാ പ്രോബിലിറ്റീസും കൂടെ ആഡ് ചെയ്തിട്ടാണ് പി ഓഫ് ക്യാപിറ്റൽ എഫ് ഓഫ് ടു എഴുതേണ്ടത്. ഇനി ക്യാപിറ്റൽ എഫ് ഓഫ് ത്രീ എന്തായിരിക്കും? ഇത് നാലും കൂടെ ആഡ് ചെയ്ത് വരുന്ന പ്രോബിലിറ്റി എന്താണ് വരാതെ? എപ്പോഴും വൺ ആണ് വരിക അല്ലെ. 1/4 പ്ലസ് 1/4 പ്ലസ് 1/4 പ്ലസ് 1/4. അപ്പൊ ഇങ്ങനെ എഴുതുന്ന ഈ ഒരു പ്രോബിലിറ്റി ഫംഗ്ഷൻ, ഇതിനെ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനെയാണ് നമ്മൾ ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ CDF എന്ന് പറയുന്നത്. ഇത് ചോദിക്കാനുള്ളതാണ് CDF, മുമ്പ് എക്സാമിൽ ചോദിച്ചിട്ടുണ്ട് CDF എന്താണെന്നുള്ളത്. അപ്പൊ CDFന്റെ കുറച്ച് പ്രോപ്പർട്ടീസ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക, അത് നമുക്ക് പഠിച്ചു വെക്കേണ്ടതാണ്. CDFന്റെ പ്രോപ്പർട്ടീസ്, ആ പ്രോപ്പർട്ടീസ് ഇതൊക്കെയാണ്. ഇപ്പൊ സപ്പോസ് ഈ റാൻഡം വാരിയബിൾ നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്, എക്സ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ആണ്, മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി ആണ് ഈ റാൻഡം വാരിയബിൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എന്ന് വിചാരിക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ക്യാപിറ്റൽ എഫ് ഓഫ് മൈനസ് ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? മൈനസ് ഇൻഫിനിറ്റിയോ അതിന്റെ താഴെയോ വരുന്ന പ്രോബിലിറ്റി അത് എപ്പോഴും ഉണ്ടാവും? സീറോ ആയിരിക്കും. ലാസ്റ്റ് വാല്യൂ വാല്യൂവിന്റെ താഴെ വരുന്ന പ്രോബിലിറ്റി ഇസ് ഓൾവേസ് സീറോ, ഇൻഫിനിറ്റി ആയതാണ് കേട്ടോ. ദെൻ എഫ് ഓഫ് പോസിറ്റീവ് ഇൻഫിനിറ്റി പറഞ്ഞാൽ എന്താ വരിക? അത് വൺ ആണ് വരിക. ഓക്കെ, അത് രണ്ടും നമ്മൾ ഓർത്തു വെക്കേണ്ടതാണ്. പിന്നെ ഇത് കേസ്, കാരണം എന്താ ഇങ്ങനെ വരാൻ കാരണം? പി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി. മൈനസ് ഇൻഫിനിറ്റി എന്ന് പറഞ്ഞൊരു വാല്യൂ എക്സിന് ഉണ്ടാവാത്തത് കൊണ്ടാണ് നമ്മളിത് സീറോ എന്ന് എഴുതിയത്. എക്സിന് അവിടെ വാല്യൂ ഉണ്ടെങ്കിൽ നമ്മൾ അതിന്റെ പ്രോബിലിറ്റി എഴുതണം. ഇവിടെ ആണെങ്കിൽ പി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻഫിനിറ്റി, കാരണം എല്ലാ വാല്യൂസും ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻഫിനിറ്റി ആണ് വരിക, അതുകൊണ്ട് വൺ ആണ് അവിടെ പ്രോബിലിറ്റി വരിക. പിന്നെ ഓൾവേസ് ഈ ക്യുമുലേറ്റീവ് പ്രോബിലിറ്റി, ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് പി ഓഫ് എഫ് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ലൈസ് ബിറ്റ്വീൻ സീറോ ആൻഡ് വൺ, സീറോ ഇനി വണ്ണിന്റെ ഇടയ്ക്ക് തന്നെയാണ് പ്രോബിലിറ്റി ഫംഗ്ഷൻ പോലെ തന്നെ. ദെൻ എഫ് ഓഫ് എക്സ് വൺ ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ടു ആയിരിക്കും ഇഫ് എക്സ് വൺ ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ടു. കാരണം എക്സ് വണ് പി എഫ് ഓഫ് എക്സ് വൺ എന്ന് പറഞ്ഞാൽ എക്സ് വൺ വരെയുള്ള പ്രോബിലിറ്റി ആണ് വരിക. എഫ് ഓഫ് എക്സ് ടു എന്ന് പറയുന്ന എക്സ് ടു വരെയുള്ള പ്രോബിലിറ്റി, ആ എക്സ് ടു വരെയുള്ള പ്രോബിലിറ്റി ആരുണ്ടാവും? എഫ് ഓഫ് എക്സ് വണ്ണിന്റെ പ്രോബിലിറ്റി ഉണ്ടാവും, ബിക്കോസ് എക്സ് വൺ ഇസ് ലെസ് ദാൻ എക്സ് ടു ആയതുകൊണ്ട്. ഇനി ഒരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കാം, എക്സ് വൺ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ എക്സ് ടു, ഇൻ ബിറ്റ്വീൻ ടു വാല്യൂസ് പ്രോബിലിറ്റി എഴുതാൻ, ക്യുമുലേറ്റീവ് പ്രോബിലിറ്റി എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ടു മൈനസ് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് വൺ, രണ്ട് പ്രോബിലിറ്റിയുടെ ക്യുമുലേറ്റീവ് പ്രോബിലിറ്റി ഫംഗ്ഷൻ കൊണ്ട് മൈനസ് ചെയ്ത് വെക്കുക. അപ്പൊ ഇത്രയും പ്രോപ്പർട്ടീസ് ആണ് ക്യുമുലേറ്റീവ് പ്രോബിലിറ്റിക്ക്, ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷന് CDFന് ഉള്ളത്. അപ്പൊ നമുക്ക് ഇതിന്റെ ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ഓക്കെ, ഇതാണ് നമ്മൾ ഇതിൽ ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ. ഗിവൺ ദാറ്റ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു K/2x ഇസ് എ പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫോർ ദ റാൻഡം വേരിയബിൾ എക്സ് ദാറ്റ് ക്യാൻ ടേക്ക് വാല്യൂസ് 0, 1, 2, 3, 4, ഫൈൻഡ് കെ, ഫൈൻഡ് CDF. രണ്ട് ക്വസ്റ്റ്യൻ ആണുള്ളത്, കെയും CDFഉം കണ്ടുപിടിക്കുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോ ഇവിടെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം, ഈ എക്സിന്റെ വാല്യൂസ് നമുക്ക് ഒരു ടേബിൾ വരച്ച് എഴുതുകയാണെങ്കിൽ കുറച്ചും കൂടെ ഈസി ആയിട്ട് നമുക്ക് ഇതിൽ എല്ലാ വാല്യൂസും കിട്ടും. ഇവിടെ നമ്മൾ പി ഓഫ് എക്സ് അല്ലെങ്കിൽ എഫ് ഓഫ് എക്സോ കൊടുക്കാം, എക്സിന്റെ വാല്യൂസ് 0, 1, 2, 3, and 4 അല്ലെ, ഇതാണ് ആ ടേബിൾ. ദെൻ ഇവിടെ നമുക്ക് എക്സിന്റെ വാല്യൂസ് ആണ് എഴുതേണ്ടത്, പി ഓഫ് എക്സിന്റെ വാല്യൂസ് ആണ് എഴുതേണ്ടത്, എഫ് ഓഫ് എക്സിന്റെ വാല്യൂസ് അല്ലെങ്കിൽ പി ഓഫ് എക്സിന്റെ വാല്യൂസ്. എന്തായാലും K/2 വരും, ആദ്യത്തത് എക്സ് ഈക്വൽ ടു സീറോ ആണ് കൊടുക്കുന്നത്. K/2 വരും, K/2² വരും, K/2³ വരും, K/2⁴ വരും. ഓക്കെ, അപ്പൊ ഈ വാല്യൂസ് നമുക്ക് ജസ്റ്റ് ഒന്നും കൂടെ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ എക്സ് പി ഓഫ് എക്സ് എന്താ വരുന്നത്? 0, 1, 2, 3, and 4 വാല്യൂസ് വരിക. 0, 2 raised to 0 പറഞ്ഞാൽ 1 ആണ്, അപ്പൊ K, K/2,
k by 4, k by 8, k by 16. Okay, this is p of x in the values. Now, we will do this. This is a distribution, a probability distribution. We will do k and do it. K and do it equation. Sigma p of x equal to 1 and the equation. We will add all probabilities. Add probabilities add k plus k by 2 plus k by 4 plus k by 8 plus k by 16 equal to 1 and the term. Simplify chiya, solve ya. LCM I to 16 edukka nammala. E 16 ivada varum 16 plus ivada already 2 ullathonde 8 varullo 8k plus 4k plus 2k plus k equal to 1 and the term. Total add is 31k by 16 equal to 1 and the term. K equal to 16 by 31. Appa k da value namukku 16 by 31 nu varnu kittirunda. Ini aa k da value tirichinathu substitute cheythu kanyal namukku probability distribution function aayi. Ini ayinathu namukku endu kandupidichamadi CDF kandupidichamadi. For that namukku aa value koduthittu ibda nammala table urasham kuda nu varachu vekkam. P of x that is 0 1 2 3 and 4. Play. That is values. Then our probability k value substitute. But k value substitute 16 by 31. But 16 by 31 by 2. 16 by 2 8 by 31. 16 by 31 by 4. 16 by 4 4 by 31. 16 by 31 by 8 2 by 31. Then 16 by 31 by 16, 1 by 31. Add it in the 1 and confirm 8 plus 10, 40, 31. 31 by 31, 1 and the probability distribution function. CDF cumulative distribution function. Cumulative distribution function. They will table table x. Capital F of x ആണ് നമ്മൾ എഴുതേണ്ടത് ദെൻ നമുക്ക് വാല്യൂസ് കൊടുക്കാം ഇവിടെ x ന്റെ വാല്യൂസ് ആ 0 1 2 3 and 4 അങ്ങനെ x ന്റെ വാല്യൂസ് നമ്മൾ കൊടുത്തു ഇനി f of 0 പറഞ്ഞാൽ നമ്മൾ എന്താ മനസ്സിലാക്കണ്ടേ f of 0 is p of x less than or equal to 0 അപ്പോൾ ഫസ്റ്റ് കോളത്തിൽ വരുന്ന വാല്യൂ ആണ് ഉണ്ടാവുക 16 by 31 ഓക്കേ ദെൻ f of x equal to 1. Capital F of 1 P of x less than or equal to 1. That is P of x equal to 0. X equal to 1. 16 plus 8. 16 plus 8. 24 by 31. 24 by 31. P of F of 2. Capital F of 2. 2 variable probabilities will add. That is the most add. 24 plus 4 28 by 31. Now, f of 3. F of 3 and 3 variable probability add. 30 by 31. Then, capital F of 4 always 1. 30 plus 1. 31 by 31. That is equal to 1. Now, this is cumulative distribution function. This is a question for exam. Next question, university exam. Let x denote the number of hours you study during a randomly selected day. The probability that x can take the value x has the following form, where k is an unknown constant and f of x and the value of the probability the value of the function equal to 0.1 if x equal to 0. Kx if x equal to 1 or x equal to 2. K into 5 minus x if x equal to 3 or 4. And 0 otherwise. Two questions. Find k. Aitha question. Randamathu question. What is the probability that you study at least 2 hours? Exactly 2 hours and at most 2 hours in a day. Oru divasam ningal at least 2 hours padikkanulla probability endanu exactly 2 hours padikkanulla probability endanu at most 2 hours padikkanulla probability endanu kandupidikkana ningal cheyanda appo for that namukku aadyam k kandupidikkan venditta nerathe namukku idu pole table onnu varaikkam
ടേബിൾ വരയ്ക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് ഇതിന്റെ വാല്യൂസ് കിട്ടും. അപ്പൊ എക്സിനുള്ള വാല്യൂസ് ഏതൊക്കെയാണ്? 0, 1, 2, 3, 4 അല്ലെ. ആ വാല്യൂസ് ആണ് നമ്മള് മറന്നു പോരുത്. എക്സിന്റെ വാല്യൂസ് നമുക്ക് ഇവിടെ മാർക്ക് ചെയ്യാം. 0, 1, 2, 3 and 4 എക്സിന്റെ വാല്യൂസ്. ഇനി പി ഓഫ് എക്സ് അല്ലെങ്കിൽ എഫ് ഓഫ് എക്സ് എന്താണ് ആ പ്രോബബിലിറ്റി ഫംഗ്ഷൻ എന്നുള്ളത് നമുക്കിവിടെ നോക്കി എഴുതി വെക്കാം. 0.1 പിന്നെ അടുത്ത് എന്താ പറയുന്നത്, എക്സിന് വണ്ണ് കൊടുക്കുമ്പോ കെ എക്സ് ആ കിട്ടുക. അപ്പൊ എക്സിന് വണ്ണ് കൊടുത്തിട്ട് വേണം ഈ കെ എക്സ് ഇവിടെ എഴുതാൻ. അപ്പൊ എക്സിന് വണ്ണ് കൊടുത്തു കഴിഞ്ഞാൽ കെ എക്സ് എന്താണ്? കെ ആണ് അല്ലെ. പിന്നെ എക്സിന് ടു കൊടുക്കുമ്പോഴും കെ എക്സ് ആണ്. അപ്പൊ ഇവിടെ എഴുതേണ്ടത് 2x ആണ്, 2k ആണ്, ശ്രദ്ധിക്കണം, തെറ്റിപ്പോരുത്. പിന്നെ എക്സിന് 3 കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എഴുതേണ്ടത് കെ ഇൻറ്റു 5 - 3 അതായത് 5 - 3 is 2 അല്ലെ. അപ്പൊ 2k എന്നാണ് എഴുതേണ്ടത്. അതേപോലെ എക്സിന് 4 കൊടുക്കുമ്പോഴും കെ ഇൻറ്റു 5 - 4 ദാറ്റ് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു 1 ആണ് വരിക. അപ്പൊ കെ ആണ് എഴുതേണ്ടത്. പിന്നെ ഓൾ അതർ വാല്യൂസിന് പ്രോബബിലിറ്റി 0 ആണ്. അപ്പൊ ഇത്രയും വാല്യൂസ് ആണ് നമുക്ക് പ്രോബബിലിറ്റി ഉണ്ടാവുക. ദെൻ നമുക്ക് കെ കണ്ടുപിടിക്കാൻ വേണ്ടി നേരത്തെ നമ്മൾ യൂസ് ചെയ്ത ഫോർമുല എന്താണ്? സിഗ്മ പി ഓഫ് എക്സ് ഐ ഈക്വൽ ടു 1. ആ ഫോർമുല തന്നെ ഉപയോഗിക്കാം. നമുക്ക് ആഡ് ചെയ്യാം എല്ലാ പ്രോബബിലിറ്റീസും കൂടെ. 0.1 + k + 2k + 2k + k = 1 എന്ന് വരും അല്ലെ. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക നോക്കി നോക്കൂ. ഇത്ര കെ ഉണ്ട്, 2, 6, 6k. 0.1 ഇവിടെ ഉണ്ട്. ആ 0.1 നമുക്ക് ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ 1 - 0.1 = 0.9 അല്ലെ. 6k = 0.9 k = 0.9/6 എന്ന് വരും. 0.9/6 പറഞ്ഞാൽ 0.15 ആണ് വാല്യൂ വരിക. 0.15 നമുക്ക് ഇങ്ങനെ എഴുതാം 3/20 ഓക്കെ. 3/20 എന്ന് പറഞ്ഞ വാല്യൂ ആണ് കെക്ക് കിട്ടുക. ഇനി നമ്മൾ എന്ത് എഴുതണം? ആ അറ്റ്ലീസ്റ്റ് അറ്റ്മോസ്റ്റ് ഒക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ കെയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ടേബിൾ ഒന്നും കൂടെ നമുക്ക് മോഡിഫൈ ചെയ്തെടുക്കാം. എക്സ് പി ഓഫ് എക്സ് കെയുടെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. 0, 1, 2, 3 and 4 ഓക്കെ. ഇനി കെയുടെ വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കെ ഇല്ല, അവിടെ 0.1 തന്നെയാണ്. ഇവിടെ കെ കൊടുത്തു കഴിഞ്ഞാല് 3/20 വരും. ഇവിടെ കെ കൊടുത്തു കഴിഞ്ഞാല് 3 × 2 അല്ലെ 6/20. ഇവിടെയും 6/20. ഇപ്പുറത്തെ സൈഡില് 3/20 വരും. ഇനി ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് നോക്കുക, 1 കിട്ടുന്നുണ്ടോ എന്നുള്ളത്. 3, 6, 18 വരും. 18/20 ഇതെന്താണ്? 1/10 ആണ്. 1/10 അല്ലെങ്കിൽ നമുക്ക് ഇതിനെ എന്തായിട്ട് എഴുതാം? 2/20 എന്ന് എഴുതാം. അപ്പൊ നോക്കി നോക്കിയേ, 5, 11, 9, 20/20 കിട്ടില്ലേ? 1 എന്ന് കിട്ടുന്നുണ്ട് അല്ലെ. അപ്പൊ കറക്റ്റ് ആണ് നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ, പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ കറക്റ്റ് ആണ്. ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ദ നമ്പർ ഓഫ് അവേഴ്സ് യു സ്റ്റഡി അറ്റ്ലീസ്റ്റ് 2 hours ഓക്കെ. അപ്പൊ അത് ശ്രദ്ധിക്കുക. അറ്റ്ലീസ്റ്റ് 2 hours എന്ന് പറയുമ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2, മിനിമം 2 എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. 2 ന് മുകളിലേക്ക് എത്ര വേണമെങ്കിലും ആവാം. അറ്റ്ലീസ്റ്റ് എന്ന് പറയുമ്പോൾ അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, മിനിമം 2. അപ്പൊ ഇവിടെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 എന്ന് പറഞ്ഞാൽ ഏതൊക്കെ വാല്യൂ വരും? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 വരും, 3 വരും, 4 വരും അല്ലെ. അപ്പൊ നമ്മൾ കണ്ടുപിടിക്കേണ്ട പി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ആണ്. ദാറ്റ് ഈസ് പി ഓഫ് എക്സ് ഈക്വൽ ടു 2 പ്ലസ് പി ഓഫ് എക്സ് ഈക്വൽ ടു 3 പ്ലസ് പി ഓഫ് എക്സ് ഈക്വൽ ടു 4. ഈ വാല്യൂസ് ഒക്കെ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ ഇതെല്ലാം കൂടെ ഓൾറെഡി നമുക്ക് ഡിനോമിനേറ്റർ 20 ആയതുകൊണ്ട് നമുക്ക് 20 കോമൺ ഡിനോമിനേറ്റർ എഴുതാം. ന്യൂമറേറ്റർ ആഡ് ചെയ്താൽ മതി. 6 + 6 + 3 ഇത്ര വരും 15/20 വരും. ദാറ്റ് ഈസ് 3/4 ആണ് അറ്റ്ലീസ്റ്റ് 2 hours നിങ്ങൾ കണ്ടു പഠിക്കാനുള്ള പ്രോബിലിറ്റി. എക്സാക്ട്ലി 2 hours എന്ന് പറയുമ്പോൾ എന്താ മനസ്സിലാക്കേണ്ടത്? എക്സാക്ട്ലി ടു അവേഴ്സ് എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു 2 ആണെന്ന് മനസ്സിലാക്കുക. ഈക്വൽ ടു 2 ആകുമ്പോൾ പി ഓഫ് എക്സ് ഈക്വൽ ടു 2 ഒരു പ്രോബിലിറ്റി മാത്രം കണ്ടുപിടിച്ചാൽ മതി. ഓൾറെഡി നമുക്ക് അറിയാവുന്നതാണിത്. 6/20 വരും. 6/20 പറയുമ്പോ 3/10 വരും. ഇനി നമ്മൾ അടുത്തതായിട്ട് കണ്ടുപിടിക്കേണ്ടത് അറ്റ്മോസ്റ്റ് 2 hours. അത് നമ്മൾ ശ്രദ്ധിക്കണം. അറ്റ്മോസ്റ്റ് 2 hours എന്ന് പറയുമ്പോ 2 hours എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2, മാക്സിമം 2 hours പാടുള്ളൂ, 2 കൂടാൻ പാടില്ല. ഇത് അറ്റ്ലീസ്റ്റ് എന്ന് പറയുമ്പോൾ മിനിമം 2 hours. അറ്റ്ലീസ്റ്റ് നേരത്തെ ഞാൻ പറഞ്ഞതിൽ ചെറിയ കറക്ഷൻ ഉണ്ട്. അറ്റ്ലീസ്റ്റ് 2 hours എന്ന് പറയുമ്പോൾ മിനിമം 2 hours. 2 hours നിന്ന് മാക്സിമം എത്ര വേണമെങ്കിലും ആവാം. അറ്റ്മോസ്റ്റ് എന്ന് പറയുമ്പോൾ മാക്സിമം 2 hours. 2 നിന്ന് കൂടാൻ പാടില്ല, 2 നിന്ന് താഴത്തേക്കാണ് വരേണ്ടത്. അപ്പൊ ഇവിടെ എന്താ കണ്ടുപിടിക്കേണ്ടത്? പി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 കണ്ടുപിടിക്കേണ്ടത്. ദാറ്റ് ഈസ് ഈക്വൽ ടു പി ഓഫ് എക്സ് ഈക്വൽ ടു 0 വരും പ്ലസ് പി ഓഫ് എക്സ് ഈക്വൽ ടു 1 വരും പ്ലസ് പി ഓഫ് എക്സ് ഈക്വൽ ടു 2 വരും. ഏതൊക്കെയാ വരിക നോക്കൂ, ഡിനോമിനേറ്റർ കോമൺ ആയിട്ട് 20 ഉള്ള 2 + 3 + 6 എന്ന് വരും അല്ലെ. ടോട്ടൽ എന്താ വരിക? 11/20 അല്ലെ. യെസ്, 11/20 ആണ്
മോസ്റ്റ് 2 hours നിങ്ങൾ പഠിക്കാനുള്ള പ്രോബിലിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഇത് നിങ്ങൾ ശ്രദ്ധിക്കുക, അറ്റ്ലീസ്റ്റ് എന്ന് പറഞ്ഞാൽ മിനിമം 2, അറ്റ്മോസ്റ്റ് പറഞ്ഞ മാക്സിമം. ഇവിടെ മിനിമത്തിലാണ് റെസ്ട്രിക്ഷൻ, മാക്സിമത്തിൽ റെസ്ട്രിക്ഷൻ ഇല്ല. അങ്ങോട്ട് ഇൻക്രീസ് ചെയ്ത് പോവാം. മാക്സിമം എന്ന് പറഞ്ഞാൽ മിനിമത്തിൽ റെസ്ട്രിക്ഷൻ ഇല്ല, താഴത്തേക്ക് വരാം. മാക്സിമം ആണ് അത്രേ വരുള്ളൂ. എക്സാക്ട്ലി എന്ന് പറയുമ്പോൾ ഈക്വൽ ടു 2. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷന്റെ ക്വസ്റ്റ്യൻ. അപ്പൊ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ, ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന മോഡ്യൂളിലെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന ടോപ്പിക്, അതിൽ തന്നെ ക്യുമുലേറ്റീവ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ, ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ CDF എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 questions ആണ് നമ്മൾ ചെയ്ത്. 2 യൂണിവേഴ്സിറ്റി എക്സാമിന് മുമ്പ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ബിടെക് മാത്തമാറ്റിക്സ് എന്ന ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രിപ്ഷന്റെ കൂടെ കാണുന്ന ബെല്ലൈക്കണം കൂടെ തന്നെ എഴുതി വയ്ക്കുക. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു.